CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ആവേശജ്വലമായ തുടക്കം. പൊതുസമ്മേളന നഗറിൽ ഉയർത്താനായി ഉഞ്ചം രക്തസാക്ഷി സ്മാരക സ്ക്വയറിൽ നിന്നും പുറപ്പെട്ട പതാക ജാഥയ്ക്കും വാണിമേൽ നിന്നും പുറപ്പെട്ട കുടിമര ജാഥയ്ക്കും വഴിയോരങ്ങളിൽ ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. പൊതുസമ്മേളന നഗറായ CH അശോകൻ നഗറായ നാരായണ നഗറിൽ ഉയർത്താനുള്ള പതാക ജാഥയ്ക്ക് കുടിമര ജാഥയ്ക്കും ആവേശജ്വലമായ സ്വീകരണമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചത്. പതാക ജാഥ ഒഞ്ചം സ്ക്വയറിൽ നിന്നും സംസ്ഥാന കമ്മിറ്റി അംഗം പി സതീദേവിയുടെ നേതൃത്വത്തിലും കൊടിമര ജാഥ വാണിമൽ സഖാവ് KP കുഞ്ഞിരാമൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ KP കുഞ്ഞമ്മദുകുട്ടിയുടെ നേതൃത്വത്തിലുമാണ് പുറപ്പെട്ടത്. നിരവധി വാഹനങ്ങളുടെയും റെഡ് വളണ്ടിയർമാരുടെയും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി വൈകുന്നേരത്തോടെ കൈനാട്ടിൽ എത്തിച്ചേർന്ന ഇരുജാഥകളും സംഗമിച്ചാണ് പൊതുസമ്മേളന നഗരവേദിയായ CH അശോകൻ നഗറിൽ എത്തിച്ചേർന്നത്. സ്വാഗത സംഘത്തിന്റെ ഗജാൻജി സഖാവ് കെ ശ്രീധരനും ഏറ്റുവാങ്ങും. പ്രിയപ്പെട്ടവരെ, ഒരു 10 മീറ്റർ എങ്കിലും നിങ്ങളൊന്ന് മാറി നിന്ന് കൊടുത്തുകൊണ്ട് കുഞ്ഞമ്മദുകുട്ടി മാസ്റ്ററിൽ നിന്നും സ്വാഗത സംഘത്തിന്റെ ഗജാൻജി ആയിട്ടുള്ള സഖാവ് കെ ശ്രീധരേട്ടൻ ഏറ്റുവാങ്ങുന്നതാണ്. തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ KK ലതിക പതാക ഉയർത്തിയതോടുകൂടി 3 ദിവസത്തെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. മോചന പോരാട്ടത്തിനു വേണ്ടി ഉയർത്തിപ്പിടിക്കുന്ന ഈ ചെങ്കൊടി ഈ മണ്ണിൽ ഇനി ഉയർത്തിക്കെട്ടുമെന്ന് പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ് ഈ വരുന്ന 13, 14, 15 തീയതികളിൽ ഇവിടെ ഈ വടകരയിൽ വെച്ച് നടക്കുന്നത്. ഈ വടകരയിൽ ഈ സമ്മേളനം നടക്കുമ്പോൾ ഈ പതാക ഉയർത്താതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പതാകയുടെ ചോരച്ചുവപ്പ് മാറ്റാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ 3 വർഷക്കാലം ഭരണകൂട ഭീകരതയിലൂടെയും അതുപോലെ തന്നെ അതിക്രൂരമായ മർദ്ദനമുറകളിലൂടെയും ഈ നാട്ടിൽ ഭരണാധികാരി വർഗം നടപ്പിലാക്കിയത്. പക്ഷേ വടകരയിലെ ചങ്കുറപ്പുള്ള ധീരരായിട്ടുള്ള സഖാക്കൾ ആത്മാഭിമാനത്തോടെ പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിക്കുന്നതിന് വേണ്ടി ഈ മണ്ണിൽ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത് എന്ന് ചരിത്ര സത്യം നാം എല്ലാം ഓർക്കുന്നതാണ്. സ്വാതന്ത്ര്യലബ്ധിയുടെ നീണ്ട 68 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഒരു ഇന്ത്യയിലാണ് പാർട്ടിയുടെ 21-ാം കോൺഗ്രസ് നടക്കാനിരിക്കുന്നത്. സാമ്രാജ്യത്വത്തിനെതിരായി ധീരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള മണ്ണാണ് വടകരയുടേത്. നീണ്ട 68 വർഷക്കാലത്തെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ നേട്ടങ്ങളെക്കുറിച്ച് അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ഇന്ന്